24 കിലോ ഭാരമുള്ള മെഷീൻ ഗണ് മുതൽ ഭീമൻ സൈനിക ട്രക്കായ ബെമൽ ടെട്ര വരെ കാണാം. തിരുവനന്തപുരത്ത് ലുലു വരെ പോയാൽ മതി. പാങ്ങോട് സൈനിക കേന്ദ്രവും ലുലുമാളും സംയുക്തമായി കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന വിജയോത്സവ് കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മാളിലെ ഗ്രാൻഡ് ഏട്രിയത്തിൽ ഉൾപ്പെടെ സൈനിക ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും വിപുലമായ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. 24.4 കിലോ ഭാരം വരുന്ന ഇന്ത്യൻ നിർമ്മിത മീഡിയം മെഷീൻ ഗൺ, 18 കിലോമീറ്റർ വരെ ദൂരത്തിൽ നിരീക്ഷണം സാധ്യമാക്കുന്ന സർവൈലൻസ് റഡാർ, 2 കിലോമീറ്റർ വരെ ദൂരദൈർഘ്യമുള്ള റഷ്യൻ നിർമ്മിത ഡ്രഗുണോവ് സ്നൈപ്പർ റൈഫിൾ, സൗത്ത് ആഫ്രിക്കൻ നിർമ്മിത മൾട്ടിഷോട്ട് ഗ്രനേഡ് ലോഞ്ചർ, അമേരിക്കൻ നിർമ്മിത 7.62 mm അസോൾട്ട് റൈഫിൾ, ശരീര ഊഷ്മാവിലൂടെ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇസ്രായേൽ നിർമ്മിത ഹാൻഡ് ഹെൽഡ് തെർമൽ ഇമേജർ എന്നിങ്ങനെ അത്യാധുനിക സൈനിക ആയുധങ്ങൾ, തോക്കുകൾ, മറ്റ് സാമഗ്രികൾ എന്നിവയുടെ സമഗ്രമായ പ്രദർശനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫിൻലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സേനയിലേക്കെത്തിയ ആയുധങ്ങളും ഉപകരണങ്ങളും ഇതിലുൾപ്പെടുന്നുണ്ട്. യുദ്ധസാമഗ്രികളുമായി യുദ്ധഭൂമിയിൽ നിലയുറപ്പിക്കുന്ന ജിപ്സി കാറുകൾ മുതൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം നിറഞ്ഞ മേഖലയിൽ സൈനികരെയും യുദ്ധസാമഗ്രികളെയും വഹിച്ച് സുഗമമായി സഞ്ചരിക്കുന്ന ബെമൽ ടെട്ര സൈനിക ട്രക്കുകൾ വരെയാണ് സൈനിക വാഹന പ്രദർശനത്തിൽ ഉള്ളത്. കാർഗിൽ യുദ്ധ വിജയചരിത്രത്തെയും വീരമൃത്യു വരിച്ച സൈനികരെയും ആദരിക്കുന്നത് കൂടിയാണ് പ്രദർശനം. 1999 മെയ് മുതൽ ജൂലൈ മാസം വരെ നീണ്ട കാർഗിൽ യുദ്ധത്തിലെ സുപ്രധാന ഏടുകൾ, വീരമൃത്യു വരിച്ച സൈനികർ, രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ലഭിച്ച സൈനികർ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു മാളിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു പ്രദർശനം സൈന്യവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നത്. വിജയോത്സവ ആഘോഷങ്ങളും പ്രദർശനവും 26-ാം തീയതി സമാപിക്കും.